ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ക്ഷേത്ര ഉത്സവമാണ്. അപ്പൊ അതുകൊണ്ട് വീഡിയോയിൽ ക്ഷേത്രത്തിലെ ആഘോഷങ്ങളും അതുപോലെ ഞങ്ങളുടെ വീട്ടിലെ സഹോദരങ്ങളും ഞങ്ങളും മക്കളും ഒക്കെ ആയിട്ടുള്ള ആഘോഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണെന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. അടുപ്പിലേക്ക് വെച്ചു കൊടുക്ക്. വെള്ളം കാഞ്ഞു കിടക്കില്ലേ, അതിലൊന്ന് അരി അടുപ്പിട്ടേക്കട്ടെ. ചിറ്റക്കുട്ടിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഫൈലുണ്ട് വീട്ടിൽ നിന്ന് അനുഷ്ഠാനൊക്കെ വരും. പിന്നെ അമ്മാവന്മാരൊക്കെ വരും. അമ്മമാരൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ ഉണ്ടാവും എന്ന് അറിയാൻ പാടില്ല. അവര് ജോലിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന സമയം കണക്കാക്കിയല്ലേ വരത്തുള്ളൂ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര പേരുണ്ടാകും നമുക്ക് കറക്റ്റ് അറിയില്ല. ജോലിയും കഴിഞ്ഞൊക്കെ നേരത്തെ വരുവാണെങ്കിൽ അമ്മാവനും ഒക്കെ വരും. അമ്മ എന്നാ കറി വെക്കാനാ അമ്മേ? പിന്നെ ഒരു അരച്ചുപൊട്ട് വെള്ളരിക്കായും മാങ്ങയും മുരിങ്ങക്കോരും. വെള്ളരിക്കായും മാങ്ങയും മുരിങ്ങക്കോരും കൂടെ അരച്ചു അരച്ചുപൊട്ടും. പിന്നെ ഒരു മെഴുക്ക് പുരട്ടി അത് അച്ചിഞ്ഞ പച്ചക്ക ഒക്കെ കൂടി അരിഞ്ഞ് നാലഞ്ച് പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ട് പച്ചക്കായും അച്ചിങ്ങയും കൂടെ മെഴുക്ക് വരട്ടെ. അരച്ചു കൂട്ടൽ പിന്നെ ബാക്കി ബിരിയാണി പരിപാടി ആക്കൂടെ മീൻകറിയും കൂടെ വരുമല്ലോ. വേഗം ചെയ്തിട്ട് ഇവരെ ആനയെ സ്വീകരിക്കാൻ പോകുമ്പോ വേണമേ. അപ്പൊ ഒരു കാര്യം ചെയ്യണം, മാറിയൊക്കെ നിക്കണം. ആനയുടെ അടുത്ത് മാറി നിന്നോണ്ട് ഒന്ന് അപ്പൊ അക്കയും കുഞ്ഞും കൂടെ പോയി ആനയെ കണ്ടെച്ചുമ്പോ യന്ത്രവാണി കൊണ്ടുപോയ പോലെ പണ്ട് ചിറ്റൊക്കെ തുള്ളുമായിരുന്നു നമ്മളൊക്കെ. കപ്പാമ്മ തുള്ളുവായിരുന്ന അവിടെ തുള്ളലുണ്ടായിരുന്നു. അതിന് തുള്ളല് നടത്തിയല്ല അവിടെ ശരീരത്തെ വന്നത് യന്ത്രവനാഥ അവിടുത്തെ യന്ത്രം. അതിന് മുമ്പ് കൂടിക്കൊണ്ടിരുന്നത് വേറെ, അതിന് മുമ്പാണ് ഈ യന്ത്രം കൂടിക്കൊണ്ടിരുന്നത്. ഞങ്ങള് വന്നിട്ട് അവിടെ തുള്ളലൊന്നും നടന്നിട്ടില്ല. ഞങ്ങള് വരണേനൊക്കെ വന്നേ മുമ്പാണ് തുള്ളലൊക്കെ ഉണ്ടായിരുന്നത്. പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിട്ട് തുള്ളലില്ലായിരുന്നു. പിന്നെ ചെമ്പിലമ്പലത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞല്ലേ ഒരു പ്രാവശ്യം തുള്ളൽ നടത്തിയത്. പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോ ഞങ്ങളൊക്കെ വരണേ. ഇതങ്ങോട്ട് കൊണ്ടുപോകും. ഈ കവിച്ചിട്ടത് മേടിക്കുന്നിട്ട് അരി ബന്ധപ്പെട്ടോട്ട് എനിക്ക് ഓർമ്മ അരിയുടെ പ്രശ്നമായിരുന്നു. അപ്പൊ നല്ല വേവാണ്.
അരി വെന്ത് കിടക്കുവാണേ, അപ്പൊ അരി കോരാൻ പോവാണ്. ഇനി കറിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അനിയത്തിമാര് രണ്ടുപേരും ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരും കൂടിയാണ് കറിയൊക്കെ റെഡിയാക്കിയത്. കറി ഒരുപാടൊന്നും ഇല്ല, അരച്ചുകൂട്ടും. പിന്നെ പച്ചക്കായ മെഴുക്ക് വരട്ടി, പച്ചക്കായ അച്ഛനും കൂടെ മെഴുക്ക് വരട്ടി, പിന്നെ പച്ചമുളകും കൂടെ റെഡിയാക്കി. അപ്പൊ അവർ രണ്ടുപേരും അതൊക്കെ റെഡിയാക്കി വെച്ചു ഇത് കുളിക്കാനായിട്ട് പോയി അമ്പലത്തിൽ പോവാൻ. അരി വെന്ത് കഴിയുമ്പോൾ സാധാരണ അമ്മയാണ് അരി കോരി തരുന്നത്. അപ്പൊ ഇന്ന് അമ്മ കുളിക്കാനായിട്ട് കയറി, ആ സമയത്താണ് അപ്പൊ അരി വെന്ത് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ തന്നെ കോരാനായിട്ട് നിന്നത്. ഒന്ന് ചരിച്ചു വെച്ചു തരുക, നമ്മൾ എളുപ്പം കോരാൻ ചരിച്ചു വെച്ചു കഴിയുമ്പോ. ഇനി ഞങ്ങള് ഒന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ്. പകല് പോയി പറയൊക്കെ നടത്തിയിട്ട് വന്ന് ഊണൊക്കെ കഴിച്ചിട്ട് വീണ്ടും സന്ധ്യയ്ക്കാണ് പിന്നെ പോകുന്നത്. Thank you.
അമ്പലത്തിന് ഞങ്ങളിപ്പോ വീണ്ടും വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇനി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വീണ്ടും അമ്പലത്തിലേക്ക് പോകണം. അപ്പോ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ചെല്ലാൻ വേണ്ടിയിട്ട് ഇനി വേഗത്തിലൊക്കെ എല്ലാം കൊടുക്കാനൊക്കെ പോവുകയാണ്. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, സഹോദരങ്ങൾ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കൺട്രോൾ എനിക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങള് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അതായത് അമ്മയും ഞങ്ങളുടെ അനിയന്മാര്, അനിയത്തിമാര്, നാത്തൂൻ, അളിയൻ, അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കള് എല്ലാവരും ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാനുള്ള തിരക്കിലൊക്കെയാണ്. അപ്പോൾ ആദ്യം പിള്ളേർക്ക് ഭക്ഷണം കൊടുത്ത് അതിനുശേഷം ഞങ്ങളും കഴിച്ചിട്ടൊക്കെയാണ് അമ്പലത്തിലേക്കൊക്കെ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ അവിടെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരക്ക് കൂട്ടുന്നുണ്ട്. ഇത് രണ്ടുപേര് അനിയത്തിമാരാണ്. അപ്പുറം നിൽക്കുന്നത് ഒരു അനിയനാണ്. പിന്നെ നാത്തൂനൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അവരൊക്കെ കൂടെ വേഗം വേഗം ഒക്കെ വിളമ്പാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് ഈ കാണുന്നതൊക്കെ. ആ ജയപ്പാമ്പിള്ളാണ് അതിനകത്തിരിക്കുന്നത്. അപ്പൊ എന്ത് കളിയാടാ? ചിറ്റ ബിരിയാണി എങ്ങനെയുണ്ട്? നല്ല ബിരിയാണിയാ. എന്നമ്മ എങ്ങനെയുണ്ട്? എന്നമ്മ ബിരിയാണി കഴിച്ചില്ലേ?
നല്ല പരിപാടിയായിരുന്നു കേട്ടോ, നല്ല ഗംഭീര ഗാനമേളയായിരുന്നു. അതോടൊപ്പം തന്നെ നല്ല ഗംഭീര മഴയും കൂടെ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും മഴ ഞങ്ങളുടെ പരിപാടിയെ ഒട്ടും തന്നെ മംഗലേൽപ്പിച്ചില്ലെന്ന് തന്നെ പറയാം. ഞങ്ങളെല്ലാവരും തന്നെ നല്ല രീതിയിൽ ഉത്സവം ആഘോഷിക്കുക തന്നെ ചെയ്തു.